ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്കൊന്ന് കണ്ടുപോകാം. രണ്ടുപേരും ഹഗ് ചെയ്തിട്ട് കരയുകയാണ് കേട്ടോ. അപ്പോൾ ജെന്യുവിൻ ആയിട്ടാണ് രണ്ടുപേരും കരയുന്നത്. അങ്ങനെ നമ്മുടെ ഹ്യുങ്വു വന്ന സൈക്കിളിൽ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടിയിട്ട് സൈക്കിൾ ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു മരത്തിൻ്റെ താഴെ പോയി ഇരിക്കുകയാണ് കേട്ടോ. ഹ്യുങ്വു അവളോട് ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു ചോദിക്കുമ്പോൾ ഹെയിൻ പറയുകയാണ്, നിൻ്റെ സിസ്റ്ററിൻ്റെ ടെക്സ്റ്റ് എനിക്ക് വന്നിരുന്നു, നിൻ്റെ അച്ഛൻ ഇലക്ഷനിൽ ഇങ്ങനെ ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ഇലക്ഷനിൽ നിൽക്കുന്ന ആൾ റൈസ് സൂപ്പും അതുപോലെ തന്നെ പോർക്കും കൊടുത്തിട്ടാണ് വോട്ടേഴ്സിനെ സെറ്റാക്കുന്നതെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ജസ്റ്റ് റൈസ് സൂപ്പിനും പോർക്കിനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇലക്ഷനിൽ തോൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ലോബ്സ്റ്റേഴ്സും ബീഫും ആയിട്ട് വന്ന് മീലൊക്കെ കൊടുത്തേ വില്ലേജേഴ്സിനെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ നായകനാണെങ്കിൽ ചിരിക്കുകയാണ് കേട്ടോ. കാരണം അവൾ ഓടിപ്പടഞ്ഞ് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് ഈ റൈസ് സൂപ്പിനും പോർക്കിനും വേണ്ടിയിട്ട് വോട്ടേഴ്സ് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ വന്നത്. ഇവനിങ്ങനെ ചിരിക്കുന്നതൊക്കെ ഇവളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ രണ്ടുപേരും ഇരിക്കുന്നത്. ആ സമയത്ത് ഇവൻ്റെ ഫാമിലി ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരെ അല്ല, നമ്മുടെ ഹെയിൻ ഹെയിൻ എന്ന് ഉറക്കെ വിളിച്ചിട്ടാണ് അന്വേഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയിൻ നോക്കുമ്പോൾ ഫാമിലി ഫുള്ള് മഴയത്ത് കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവളുടെ പേര് വിളിച്ചിങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇവൾ ഇതൊക്കെ അവളുടെ ഹാർട്ടിലിങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര സമാധാനത്തിൽ ആവുകയാണ് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതിന് ശേഷം കേട്ടോ. ഫസ്റ്റ് സീനിൽ എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ലാസ്റ്റ് അമ്മ വന്നിട്ട് അവരെയൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയിൻ പറയാണ്, ഇവിടെ ഹെയർ ഡ്രയർ ഉണ്ടോ, എനിക്ക് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യണമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നായകൻ ഉടനെ എഴുന്നേറ്റിട്ട് അവൻ യൂസ് ചെയ്തിരുന്ന ഒരു പഴയ ഹെയർ ഡ്രയർ ഉണ്ട്, അതെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളത് മാക്സിമം തട്ടി തിരിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അത് വർക്കാകുന്നില്ല. അപ്പോൾ അവൻ പറയാണ് അതിൻ്റെ വയർ ലൂസ് ഉണ്ടാവും, അപ്പോൾ അതിങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവൻ ആ വയറൊക്കെ ഇങ്ങനെ പിടിച്ച് കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾ അതുപോലെ പിടിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. ലാസ്റ്റ് അവൻ തന്നെ അവളുടെ ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. അവളുടെ ഫേസിലേക്കൊന്നും ആ ഹീറ്റ് വരാതെ ശ്രദ്ധിച്ച് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കേട്ടോ അവനിതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സിമ്പിൾ കാര്യങ്ങളും അവൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അവനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവളും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ സൂചിയോള് അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നമ്മുടെ ഹെയിൻ്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെയിൻ അവളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനോട് പറയാണ്, എനിക്ക് നിങ്ങളുടെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ വില്ലേജേഴ്സിനും ട്രീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പറയുമ്പോൾ അമ്മ പറയാണ്, ഓ അവൾ ഇന്നേ വരെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു സർപ്രൈസ് തന്നിട്ടില്ല, എന്നിട്ടാണ് ഇൻലോസിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കി വീഡിയോയിലാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഹെയിൻ ഒരുപാട് ഫുഡ് ഇട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്ത് പോർക്കിൻ്റെ ബെല്ലി ഇട്ട് കൊടുക്കുന്നു, മെല്ലെ കഴിക്കുമെന്ന് പറയുന്നു, വെള്ളമൊക്കെ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഹ്യുങ്വുവിൻ്റെ അമ്മ ഒരുപാട് കെയർഫുള്ളോട് കൂടിയിട്ടാണ് അവൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹെയിൻ്റെ അമ്മയ്ക്ക് കുറച്ചൊക്കെ കുശുമ്പൊക്കെ ആവുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ 300,000+ കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹെയിനോട് ചോദിക്കുകയാണ്, വിശക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അവൾ പറയണ, ഇല്ല ഞാൻ ബീഫ്, പോർക്ക്, ചിക്കൻ, ഡക്ക് ഫിഷ് അങ്ങനെ എല്ലാ ഐറ്റംസും കഴിച്ച് വെയിറ്റ് വരെ കൂടിയെന്ന് തോന്നുന്നു. ഒരു ലേഡി ആണെങ്കിൽ അവരുടെ മരുമകന് പോലും ഉണ്ടാക്കി കൊടുക്കാത്ത ചിക്കൻ വരെ എനിക്ക് ഉണ്ടാക്കി തന്നു, എനിക്ക് തോന്നുന്നു വില്ലേജേഴ്സിനൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് കേട്ടോ അവൾ. ഇതേ സമയം നമ്മുടെ ഫാമിലി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, നിങ്ങളാരും ഡിവോഴ്സിൻ്റെ കാര്യം അവരോട് പറയരുത്, അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടേക്ക് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യം വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയാണ്, ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ആ ഒരു നാട്ടിൽ ഈ മാരേജ് കൺസൾട്ടൻ്റ് പോലെ ഒരാളുണ്ട്, ആ ആളുമായിട്ട് ഇവരുടെ ഒരു ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ രാത്രിക്ക് രാത്രി അച്ഛൻ വീണ്ടും അയാളെ കാണാൻ വേണ്ടി പോയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. ആ മാരേജ് കൺസൾട്ടൻ്റെ പേരാണ് യോങ് സോങ് എന്നാട്ടോ. അപ്പോൾ യോങ് സോങ് പറയാണ്, ഞാൻ എന്തിനാണ് നിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുന്നത്, എൻ്റെ അമ്മയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറയണം കേട്ടോ. അപ്പോൾ അവൻ ഞെട്ടിപ്പോവാണ്. പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ തീരെ ഓർമ്മയൊന്നുമില്ല കേട്ടോ, സ്വന്തം മോനാണ് അതൊന്നും പോലും അമ്മയ്ക്ക് ഓർമ്മയില്ല. ഹെയിൻ്റെ വീണിട്ട് വന്ന മുറിവുകളൊക്കെ നമ്മുടെ നായകൻ ബാൻഡേഡൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹെയിൻ പോലും നോട്ടീസ് ചെയ്യാത്ത അവളുടെ പാമിൽ കയ്യിൽ ചെറിയ മുറിവുണ്ടായിരുന്നു, അതുമൊക്കെ അവൻ ഓയിൻമെൻറ്റും ക്രീമൊക്കെ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ ചെയ്യുന്നത് അവൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, എൻ്റെ ഈ കയ്യിലത്തെ രേഖ മാത്രം ചെറുതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ അസുഖം വന്നത്, എൻ്റെ ലൈഫ് ലൈൻ ഭയങ്കര ഷോർട്ടാണെന്ന് പറയാണ് കേട്ടോ. ഈ ടെർമിനലി ഇപ്പോൾ ഞാൻ ഇല്ലാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ്, അല്ല നീയല്ലേ പറഞ്ഞത് റിസേർച്ചിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഒക്കെ സെറ്റാവുന്ന, പിന്നെ നീ എന്തിനാ നീ ഇപ്പോഴും ടെർമിനലി ഇല്ല ഇല്ല എന്നൊക്കെ ആലോചിച്ചിരിക്കണ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാണ് കേട്ടോ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജർമ്മനിയിലാണ് ഈ റിസേർച്ചിന് ഇവൾക്കൊരു ചെക്കപ്പിന് വേണ്ടിയിട്ട് മുൻപ് പോകണം. അപ്പോൾ ഇവനോട് ചോദിക്കുകയാണ്, നീയും കൂടെ എൻ്റെ കൂടെ വരുമോ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്, നീ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അവൻ തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അവൻ വീണ്ടും ആ മരുന്ന് മെഡിസിനൊക്കെ യൂസ് ചെയ്ത് അവളുടെ കൈ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ക്ലോസ് ആയിട്ട് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നായകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ എന്നിട്ട് അവൻ ആലോചിക്കുന്നുണ്ട്, അല്ല ഞാനെന്തിനാ ഇപ്പോൾ അവളെ കിസ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ശരിക്കും അവളെ കിസ് ചെയ്യണം, എനിക്കെന്താ പ്രാന്താണോ, അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ തന്നെ വീണ്ടും ആലോചിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ പെട്ടെന്ന് അവിടെ ഇട്ട് ഒറ്റയ്ക്ക് ആക്കി വരരുതായിരുന്നു, അവളെ ഞെട്ടിപ്പോയിട്ടുണ്ടാവുമെന്ന് പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവൻ ചെരുപ്പ് വരെ തല തിരിച്ചിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്.
എന്തായാലും തിരിച്ചിനി ആ റൂമിലേക്ക് പോവണ്ടെന്ന് തന്നെ അവൻ തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേസമയം ഇവളാണെങ്കിൽ അവിടെ ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ല അവനെന്താ പെട്ടെന്ന് പോയാൽ ചിലപ്പോൾ ടോയ്ലറ്റിലേക്കാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല കോൾ വിളിക്കാനാവും. എന്നിട്ട് ഇങ്ങനെ ടൈമൊക്കെ നോക്കുന്നുണ്ട്. ആദ്യം 10:10 പിന്നെ 10:20 അങ്ങനെ ടൈമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ടൈം അങ്ങനെ 10:30 ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും മെല്ലെ ഫോൺ എടുത്തിട്ട് അവനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ കോൾ പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവളും മെസ്സേജ് അയച്ചു വിടുകയാണ് കേട്ടോ അവനെ വരുന്നില്ലേ ചോദിച്ചിട്ട്. അപ്പോൾ അവൻ്റെ റിപ്ലൈ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഉറങ്ങിക്കോ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ വന്നിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ സ്വയം പറയണം, ഓ അപ്പോൾ ഞാൻ ആദ്യം ഉറങ്ങണമെന്നാണ് അവൻ പറയുന്നത്, ശരി ഉറങ്ങിയേക്കാം ഇത്രനാൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ലേ ഉറങ്ങിയിരുന്നേ എന്ന് പറഞ്ഞിട്ട് അവളെ ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് തീരെ അവിടെ കിടന്നു ഇങ്ങനെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഉടനെ തന്നെ അവൾ എഴുന്നേറ്റിരിക്കുകയാണ്. പുറത്താണെങ്കിൽ പട്ടിയുടെയൊക്കെ ഭയങ്കര കുറയാണ് കേട്ടോ. അപ്പോൾ അവൾ എഴുന്നേറ്റ് നിന്നിട്ട് വിൻഡോ ഒക്കെ തുറന്ന് പട്ടീനെയൊക്കെ ഭയങ്കരമായിട്ട് ചീത്ത പറയാണ്. അതേസമയം ബ്രദർ അവനോട് പറയാണ്, നീ അവളുടെ കൂടെ പോയി കിടക്ക് പറയുമ്പോൾ അവൻ പറയാണ്, ഞാൻ പോവും തിരിച്ച് റൂമിലേക്ക്, പക്ഷെ അവൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ പറഞ്ഞതൊക്കെ നമ്മുടെ നായിക കേൾക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് വന്നിരുന്നു ഇവൻ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവൾക്കൊന്ന് കുറച്ച് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് അപ്പം തന്നെ തിരിച്ച് അവൻ്റെ ആ റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഹ്യൂങ്വു ബ്രദറിനോട് പറയുകയാണ്, ഞാൻ അവളുടെ അടുത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യും, ഞാൻ അതുകൊണ്ട് കുടിക്കുകയാണ്. മാത്രമല്ല ഞാൻ ഹാഫ് ഡ്രങ്ക് ആണെങ്കിൽ എന്തായാലും മിസ്റ്റേക്കും, അതുകൊണ്ട് ഞാൻ ഫുൾ ഡ്രങ്കണാവാൻ പോവാണ്. ഒരു കാരണവശാലും എന്നെ ബ്രദർ ആ റൂമിൽ കൊണ്ടേക്ക് എടുത്തിരുതെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവൻ അവിടെ കിടക്കുകയാണ്. ഇതേസമയം നമ്മുടെ ഹെയിനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു 2 വർഷം മുമ്പ് നടന്നൊരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ആ ഒരു ബേബിയുടെ റൂമൊക്കെ നമ്മുടെ നായകൻ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ആ സാധനങ്ങളൊക്കെ തിരിച്ച് ഒരു വാനിലൊക്കെ ആക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അത് മാഡം പറഞ്ഞിട്ടാണ് ഒരു മെയ്ഡ് പറയുകയാണ്. അവനത് ഹെയിനോട് പോയി ചോദിക്കുമ്പോൾ ഹെയിൻ ആദ്യം ബിസിനസ്സിൻ്റെ കൊള്ളായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ ക്ലിയർ ചെയ്യുന്ന, ആ റൂം എന്തിനാ മാറ്റുന്നത് ചോദിക്കുമ്പോൾ അവൾ പറയാണ് ആ റൂമിൻ്റെ ആവശ്യം നമുക്കിനി ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ കണ്ണാകം നിറയുകയാണ്, കാരണം കുട്ടി ഇനി ഇല്ല എന്നാണ് അവൾ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. അവൾ എന്നിട്ട് വീണ്ടും കോളിൽ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹ്യൂങ്ങും മെയ്ഡിനോട് പറയാണ്, ഇനി തൊട്ട് ആ ബേബിയുടെ റൂമിലേക്ക് ഒരു ബെഡും കൂടി സെറ്റാക്കണം, ഞാൻ ഇനി തൊട്ട് അവിടെ കിടക്കുന്നത് എൻ്റെ എല്ലാ ഐറ്റംസ് ആ റൂമിലേക്ക് മാറ്റാൻ പറയാണ്. ഇതേസമയം നമ്മുടെ നായകയാണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ട് ഈ ടോയ്സും ബെഡൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. അവൾക്കും നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഇവൻ ഇവൻ്റെ റൂമിൽ വന്ന്, അതായത് ആ ബേബിയുടെ ആ റൂമിൽ വന്ന് കിടക്കുകയാണ് അങ്ങനെ ലാസ്റ്റ്. എന്നിട്ട് മേലേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റാറൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. ഇതേപോലെ നമ്മുടെ നായികയാണെങ്കിലും ആ ഒരു സ്കാൻ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ കീറാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ അവളിങ്ങനെ സ്വയം പറയാണ്, നിനക്ക് കരയാനുള്ള അർഹതയില്ല ഹേ, നിനക്ക് കരയാനുള്ള അർഹതയില്ല ഹേ എന്ന് അവൾ സ്വയം ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഹ്യൂങ്വു തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഹെയിൻ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് ഹ്യൂങ്വു ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ ചോദിക്കുകയാണ്. അപ്പോൾ ഹെയിൻ തിരിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഉറങ്ങിയതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ ഇവരുടെ ഡ്രസ്സൊക്കെ മാറി സിയൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ യോൺസോണിൻ്റെ അമ്മ വന്നിട്ട് നമ്മുടെ നായകനോട് പറയുന്നത്, ഡിവോഴ്സിനെ കുറിച്ചൊന്നും ഈ പേടിക്കേണ്ട, അതൊക്കെ ദൈവം നോക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരൊക്കെ ഞെട്ടിപ്പോവാണ്. പെട്ടെന്ന് തന്നെ അമ്മേനെ അവിടെ നിന്ന് മാറ്റാൻ നോക്കുകയാണ്. അപ്പോൾ അമ്മ വീണ്ടും നമ്മുടെ ഹ്യൂങ്വുവിൻ്റെ അച്ഛനോട് പറയുകയാണ്, നീ ഇന്നലെ വീട്ടിലേക്ക് വന്നില്ല അല്ലേ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിവോഴ്സ് എനിക്ക് വേണം, ഡിവോഴ്സ് എനിക്ക് വേണമെന്ന്. എന്നിട്ട് നമ്മുടെ ഹെയിനോട് പറയുന്നുണ്ട്, അല്ലേടിക്ക് കുറച്ച് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെന്ന് പറയാണ്. എന്നിട്ട് അമ്മയാണെങ്കിൽ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കേണ്ട അവളോട് പറയുകയാണ്, വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെയാണ് നിൻ്റെ ഹെൽത്തും, നിൻ്റെ ഹെൽത്ത് നീ നന്നായി നോക്കണമെന്ന് അമ്മ പറയുകയാണ് കേട്ടോ അവളോട്. ഹ്യൂങ്വും ഹെയിനും പോയി കഴിഞ്ഞപ്പോൾ ഇവർ മൂന്ന് പേരും ഒന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹെയിൻ്റെയും ഹ്യൂങ്വിൻ്റെയും പാസ്റ്റിനെ കുറിച്ചാണ്. അവർ രണ്ടുപേരും ഭയങ്കര ലവ്ലി കപ്പിൾസ് ആയിരുന്നു, രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ട് ഒരു ഇൻസിഡൻറ്റ് പറയുകയാണ് കേട്ടോ. ഹ്യൂങ്വുവിൻ്റെ സിസ്റ്റർ മിസിയോങ് ഒരിക്കൽ നമ്മുടെ ഹെയിനെ മീറ്റ് ചെയ്തിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാഷൊക്കെ കൊടുത്ത് ഒന്ന് ഒതുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഹെയിനെ. അപ്പോൾ ഹെയിൻ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ ബ്രേക്കപ്പ് ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വീണ്ടും ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ് പെട്ടെന്ന് ഹ്യൂങ്വു അങ്ങോട്ട് കയറി വന്നിട്ട് ഷൗട്ട് ചെയ്യുന്നത്. ഹ്യൂങ്വു മിസിയോങ്ങിനെ ചീത്ത പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിസിയോങ് പറയാണ്, ഹ്യൂങ്വു നിൻ്റെ ടൈപ്പ് അല്ല, അതായത് ഹ്യൂങ്വുവിൻ്റെ ടൈപ്പ് നിൻ്റെ പോലത്തെ ഗേൾസ് അല്ല, ഹ്യൂങ്വുവിന് ഇത്ര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഗേൾസിന് ഇഷ്ടമല്ല പറയുമ്പോൾ ഹെയിൻ തിരിച്ച് ഹ്യൂങ്വുവിനോട് ചോദിക്കുകയാണ്, അല്ല നിൻ്റെ ടൈപ്പ് എന്താ ചോദിക്കുകയാണ്. അപ്പോൾ ഹ്യൂങ്വു പറയാണ്, സിയോങ് പറയുന്നത് എൻ്റെ പാസ്റ്റിലത്തെ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ലവ്ലി കപ്പിൾസ് എങ്ങനെയാണ് ഇപ്പോൾ മിണ്ടു പോലും ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തിയെന്നാണ് ഇവർ ആലോചിക്കുന്നത്. അങ്ങനെ ഇവർ വീട്ടിലെത്തിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂങ്വു ആണെങ്കിൽ ഹെയിന് കോടയൊക്കെ പിടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയിൻ പറയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അത് എൻ്റെ ബെഡല്ല, മാത്രമല്ല പുറത്ത് ഫുള്ള് പട്ടികൾ കുറയ്ക്കായിരുന്നു, പിന്നെ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ടില്ല, അപ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഹ്യൂങ്വു പറയാണ്, നീ എന്നെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ പറയാൻ കേട്ടോ. അപ്പോഴാണ് ഹെയിൻ നമ്മുടെ ഹ്യൂങ്വുവിൻ്റെ ഷോൾഡറൊക്കെ ഈ മഴയത്ത് നനയുന്നത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് കൂടെ വേണ്ട പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി പോവുകയാണ്. പുറകെ നമ്മുടെ ഹ്യൂങ്വും പോകുന്നുണ്ട്. പക്ഷേ അവൾ നേരെ ഓടി ചെല്ലുന്നത് നമ്മുടെ യൂണിൻ്റെ കുടയിലെ കീഴിലേക്കാണ് കേട്ടോ. അവളാണെങ്കിൽ യൂണിനെ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ യൂണാണെന്ന് കാണുമ്പോൾ അവൾ ആ കുടയിൽ അങ്ങനെ നടന്ന് വീടിനകത്തേക്ക് പോവുകയാണ്. ഫസ്റ്റ് സീനിൽ യൂൺ നമ്മുടെ ഹ്യൂങ്വുവിനോട് പറയാണ്, അല്ല എനിക്ക് തോന്നുകയാണ് ഞാൻ ഈ വീട്ടിലത്തെ ഓണർ എന്ന് തോന്നുകയാണെന്ന് പറയണം കേട്ടോ.
ചുങ്കുമ്പോൾ ചോദിക്കുന്നുണ്ടല്ല, നീ എന്താ ഇവിടെ ചോദിക്കും പറയുകയാണ്, എനിക്ക് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് വന്ന് കൊടുത്ത മാഡം, അതായത് ഹെയിൻ്റെ അമ്മ തന്നു, അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യണേ പറയുകയാണ്. പിന്നെ ആണെങ്കിൽ വാഷ്റൂമിലെത്തിയിട്ട് നോക്കുമ്പോഴാണ് അവളുടെ കയ്യിൽ ലൈഫ് ലൈൻ ഷോർട്ടാന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ആരോ പെന്നുകൊണ്ട് വരച്ച് നീളം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളൊക്കെ മാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പിന്നെ എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ യൂണിനോട് ചോദിക്കുകയാണ്, അല്ല ഹ്യൂങ് എവിടെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂൺ പറയുകയാണ്, അല്ല അവൻ റൂമിലേക്ക് പോകുന്ന കണ്ടു, നീ കണ്ടില്ലേ, അല്ല നിങ്ങളിനി സെപ്പറേറ്റ് റൂമിലാണോ താമസിക്കുന്നത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മറുപടി ഒന്നും നമ്മുടെ ഹെയിൻ പറയുന്നില്ല യൂണിനോട്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയിനും ഹ്യൂങ്ങും സെപ്പറേറ്റ് റൂമിലാണ് കിടക്കുന്നതെന്നൊക്കെ ഗ്രേസ് പറഞ്ഞിട്ട് യൂണിന് അത്യാവശ്യം ഐഡിയ ഒക്കെ ഉണ്ട്. ചെയർമാൻ അടക്കം എല്ലാവരും ഓരോ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഹ്യൂങ്ങുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഹ്യൂങ്ങുവിന് ഇവരുടെ ബിസിനസ്സിലൊക്കെ ഇത്ര ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ യൂണിൻ്റെ ഒരു പ്ലാൻ പ്രകാരം കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവർക്ക് ഹ്യൂങ്ങുവിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. യൂൺ എന്നിട്ട് ഹെയിനോട് ചോദിക്കുകയാണ്, കാരണം വൈഫിൻ്റെ മെയിൽ ബെസ്റ്റ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഭയങ്കര ജലസാവും, പക്ഷേ നിൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ പറഞ്ഞിട്ട് പോയല്ലോ ചോദിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂങ്ങുവിന് ആ റൂമിനുള്ളിൽ ഇരിക്കാനേ പറ്റുന്നില്ല. അവൻ ആ ബ്ലൈൻഡ്സിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല മുൻപ് ഇവരൊരു റിലേഷനിലായിരുന്നല്ലോ, അതും ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഹെയിൻ്റെ അമ്മ നമ്മുടെ യൂണിനെയും കൂട്ടിയിട്ട് അവരുടെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവരെല്ലാവരും താമസിക്കുന്ന ഈ ഒരു വീടിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഡൈനിങ് ഹാളാണ്. അമ്മ പറയുകയാണ്, നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ ഹെയിൻ പറയുകയാണ്, എനിക്ക് തീരെ വയ്യ, ഞാൻ എന്തായാലും റൂമിലേക്ക് കിടക്കാൻ പോവാണ് പറയണ്ട. അപ്പോൾ അമ്മ പറയുകയാണ്, അല്ല നീ നിൻ്റെ ഇൻലോസിൻ്റെ വീട്ടിൽ പോയിട്ട് നന്നായി ചിരിച്ചുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചുള്ളൂ, അതൊക്കെ വീഡിയോ ഒക്കെ ഒരുപാട് സ്പ്രെഡായി എന്ന് പറയുകയാണ് കേട്ടോ. ഹെയിൻ ചോദിക്കുന്നത് ശരിക്കെന്താ പ്രശ്നം, ഞാൻ നന്നായി ചിരിച്ചതാണോ, ഞാൻ നന്നായി ഫുഡ് കഴിച്ചതാണോ, അതോ വീഡിയോ സ്പ്രെഡായതാണോ എന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, അല്ല നീ അത്രമാത്രമൊന്നും എന്നെ നോക്കി ചിരിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹെയിനും തിരിച്ചു പറയുന്നുണ്ട്, അതിൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടും അങ്ങനെ ചിരിക്കാറില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഹെയിൻ പറയുകയാണ്, ഞാൻ എന്തായാലും പോകുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതിനു ശേഷം നമ്മുടെ സൂചിയോളും യൂണും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. സൂചിയോളാണെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂണായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ എന്നിട്ട് യൂണിനോട് പറയുന്നുണ്ട്, ഹെയിനാണെങ്കിൽ എൻ്റെ ചവിട്ടി താഴ്ത്തുകയാണ്, അപ്പോൾ അങ്ങനെ ചവിട്ടി താഴ്ത്തലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഒരു ഫോർച്യൂൺ ടെല്ലറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, എന്നിട്ട് എനിക്കൊരു ടലിസ്മാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഹെയിനാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ യൂറോപ്പിലത്തെ റിസർച്ചിനെ കുറിച്ചൊക്കെ ഞാൻ നോക്കി, പക്ഷേ അവർ ശരിക്കും ലുക്കീമി, അതായത് ബ്ലഡ് ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് കൂടുതൽ ഡ്രഗ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രെയിൻ ട്യൂമറിന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഫുള്ളി റിക്കവറി കിട്ടുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഹെയിൻ തിരിച്ച് പറയുകയാണ്, ഞാൻ എന്തായാലും നല്ലൊരു ഭാവി ഫ്യൂച്ചർ ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇനി അത് വർക്ക് ചെയ്യില്ല എന്ന് എന്നോട് പറയരുതെന്ന് പറയുകയാണ്. ഹെയിൻ എന്നിട്ട് ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് മുൻപൊരു സെയിൽസ് മാൻ ഇവളുടെ ഓഫീസിൽ വന്ന് കുറച്ച് വെജിറ്റബിൾ ജ്യൂസ് സെല് ചെയ്തിരുന്നു, അയാളെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അയാളുടെ കുഞ്ഞ് ഇൻക്യുബേറ്ററിലാണെന്നൊക്കെ ഇവളോട് മുൻപ് സെക്രട്ടറി ഞാൻ പറയുന്നു. അപ്പോൾ അയാളോട് പോയി സംസാരിക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയുകയാണ്, എനിക്കും എൻ്റെ സ്റ്റാഫ്സിനും ഇനി തൊട്ട് റെഗുലർലി 250 ബോട്ടിൽ വെജിറ്റബിൾ ജ്യൂസ് വേണമെന്ന് പറയുകയാണ്. അയാളെ ഹെൽപ്പ് ചെയ്യാമെന്നൊരു രീതിയിലാണ് ഇവളത് പറയുന്നത് കേട്ടോ. ഇത് കേട്ട വഴിക്ക് അവനാണെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുകയാണ്, ഒരുപാട് താങ്ക്സ് പറയുകയാണ് നമ്മുടെ ഹെയിനോട്. നെക്സ്റ്റ് സീനിലൊരു മീറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ സൂചിയോളിൻ്റെ ആ ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 trillionനേക്കാളും അധികം വരുന്നൊരു റിസോർട്ടാണ് ഇവിടെ ഇവർ ചെയ്യാൻ പോണത്. പക്ഷേ ഇവരുടെ ഒരാൾ മിനിസ്ട്രി ഓഫ് ലാൻഡ് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പറയുമ്പോൾ നമ്മുടെ ഹ്യൂങ് പറയാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഇതൊരു 1 trillionലും അധികം നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈസൻസ് ഈ ലാൻഡിന് കിട്ടാനായിട്ട് മിനിസ്ട്രി ഓഫ് ലാൻഡിൽ ഇവരുടെ ആളുണ്ട്, സ്കോളർഷിപ്പ് ഈ ക്വീൻസ് ഗ്രൂപ്പ് എന്നാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആൾക്കാരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്ന് ഹ്യൂങ് പറയുകയാണ് കേട്ടോ. ഹ്യൂങ് പറയുകയാണ്, സൈറ്റിൻ്റെ വാലിഡിറ്റി ആദ്യം ചെക്ക് ചെയ്യണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ചെയർമാനും അതുപോലെ എല്ലാവരും തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. സൂചിയോട് മാത്രം കുറച്ച് ദേഷ്യം വരികയാണ്. ഈ സീനിൽ ആ ഡോഗിൻ്റെ ഓണറിനെ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അങ്ങേര് കൊള്ളു പറയുകയാണ്, ഈ ഗ്യാസ് ഡെലിവറി മാൻ്റെ ഡാഷ് ക്യാമും കിട്ടി, പക്ഷേ അതിലത്തെ MB കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അധികം ഫൂട്ടേജ് ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായകനാണ് ഈ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു SD കാർഡ് അവൻ വാങ്ങിയിട്ട് അത് റിക്കവറി ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്, പഴയ വീഡിയോസ് റിക്കവറി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊടുക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് പറയുകയാണ്, ചെയർമാൻ്റെ ഫുഡിനൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ചെയർമാൻ്റെ മോള് ചോദിക്കുകയാണ്, അല്ല ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് തീരെ വയ്യാതെയാവും, ഇതൊന്നും അങ്ങേര് കഴിക്കാൻ പാടില്ല എന്ന് അവിടെ നിന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ അങ്ങോട്ട് വന്നിട്ട് ഈ ഗേൾ ഫ്രണ്ട് തന്നെ പ്രിപ്പയർ ചെയ്ത കുറച്ച് സോസ് പോലത്തെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ എടുത്തു വെച്ചിട്ട് പറയുകയാണ്, ഇതൊക്കെ നീ തന്നെയല്ലേ ഉണ്ടാക്കിയത്, ഇതന്നെയല്ലേ ഈ ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നത്, അപ്പോൾ നീ ആദ്യം അത് കഴിക്കുക, എന്നാലല്ലേ ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുള്ളൂ നീ ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഗേൾ ഫ്രണ്ട് അപ്പോൾ ബാക്കി എല്ലാവരോടും പുറത്ത് പോകാൻ പറയുകയാണ്. അപ്പോൾ അവരാരും പോകുന്നില്ല ഇനി എങ്ങാനും വല്ല അടി എങ്ങാനും ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത് കേട്ടോ. ഗേൾ ഫ്രണ്ട് ആദ്യം തന്നെ ആ ഒരു ക്യാമറ നശിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ചെയർമാൻ്റെ മകളായിട്ട് നന്നായി അടിക്കുകയാണ് കേട്ടോ. 20 വർഷമായി ഞാൻ നിന്നെ സഹിക്കുന്നു, നിനക്ക് എന്തിനാ എന്നോട് ഇത്രമാത്രം ദേഷ്യം എന്ന് ചോദിച്ചിട്ട് ഗേൾ ഫ്രണ്ട് നമ്മുടെ ചെയർമാൻ്റെ മകളെ ഒരുപാട് അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ, അങ്ങനെ വയറിലൊക്കെ നല്ല ഇടി കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം നമ്മുടെ ചെയർമാൻ അറിയുന്നുണ്ട്. അപ്പോൾ ചെയർമാനോട് ഈ മകൾ കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെയർമാൻ മകളെ വിശ്വസിക്കുന്നില്ല. ഗേൾ ഫ്രണ്ട് പറയുന്നത് മാത്രമേ നമ്മുടെ ചെയർമാൻ വിശ്വസിക്കുന്നുള്ളൂ. ഫ്രണ്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അത്രയും ദേഷ്യം വന്നിട്ട് ഇടിച്ചതാണെന്നാണ് പറയുന്നത് കേട്ടോ.
പിയോംജ് എന്നിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിനെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ മുൻപിലെ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനൊക്കെ ഒരു അഫെയർ ഉണ്ടായിരുന്നു, അത് ഈ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗേൾഫ്രണ്ട് ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ ഹെയിൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾ മഞ്ഞിൽ കാലെടുത്ത് വെച്ച പോലെ തോന്നുകയാണ് കേട്ടോ. അവൾക്ക് മഞ്ഞിൽ ഇങ്ങനെ ഭയങ്കര തണുപ്പും വിൻഡും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പോലെ തോന്നിയിട്ട് അവൾ പെട്ടെന്ന് വീഴാൻ പോവുകയാണ്. ആ സമയത്തേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് അവളെ വീഴാതെ പിടിക്കുകയാണ്. പക്ഷേ ഇപ്രാവശ്യം പിടിച്ചത് വേറെ ആരുമല്ല, യൂണാണ് കേട്ടോ, ഹ്യൂങ്ങു അല്ല. എന്നിട്ട് യൂൺ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇന്ന് മാറ്റി വെക്കാൻ പറയണോ, പോസ്റ്റ്പോൺ ചെയ്യാൻ പറയണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ലിഫ്റ്റിൽ നിന്ന് നമ്മുടെ നായകൻ ഇറങ്ങി വരുന്നത്. പക്ഷേ അവൾ നമ്മുടെ നായകനോട് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് യൂണിൻ്റെ കൂടെ ലിഫ്റ്റിൽ കയറി പോവാണ് കേട്ടോ. യൂണ് എന്നിട്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കുമ്പോൾ നമ്മുടെ നായകൻ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല, ജസ്റ്റ് ഇന്ന് ടയേർഡാണ് അത്രേ ഉള്ളൂ പറയുകയാണ് കേട്ടോ. പക്ഷേ അവൻ്റെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ പോകുന്നുണ്ട്. അങ്ങനെ അതേ മീറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്, അവളെല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഗ്രേസുമായിട്ട് നമ്മുടെ യൂൺ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസ് പറയുന്നുണ്ട് ഇപ്പോൾ റെഗുലർ ചെക്കപ്പിനൊന്നും അവൾ സാധാരണ പോകുന്ന സ്ഥലത്ത് പോകാറില്ല, അപ്പോൾ അത് എവിടെ പോകണമെന്ന് കണ്ടുപിടിക്കാൻ യൂൺ ഗ്രേസിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുൻപ്, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നതിന് മുൻപ് ഇവൾക്ക് പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് വൈറ്റ് ബ്ലഡ് സെൽസ് കുറവാണ് കൗണ്ട്, അതുകൊണ്ട് കുറച്ച് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്, വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻക്രീസ് ആയിട്ട് പോകുന്നതാണെങ്കിൽ നല്ലത്, അവിടെ അല്ലെങ്കിൽ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് കുറവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ച് ഇവർ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ബിയോംജ ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ ബിയോംജ നോക്കുമ്പോൾ ബ്രെയിൻ ട്യൂമറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിലാണ് ഇവൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ഡയലോഗ്സ് ഇവളും കേട്ടിട്ടുണ്ട്. അങ്ങനെ ബിയോംജയും നമ്മുടെ നായകയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആണ്ട് പറയുകയാണ് എനിക്ക് 5 വർഷം മുമ്പ് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്കും ഇതേ സെയിം അസുഖം ഉണ്ടായിരുന്നു, പക്ഷേ അവളിപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഹെയിൻ പറയുകയാണ് ഇത് വേറെ ആർക്കും അറിയില്ല, എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് വേറെ ആരും അറിയരുതെന്ന് പറയുകയാണ്. മാത്രമല്ല ജർമ്മനിയിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യൂർ കണ്ടുപിടിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നും നമ്മുടെ ആണ്ടിനോട് ഹെയിൻ പറയുന്നുണ്ട് കേട്ടോ. ബിയോംജയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എങ്കിലും അവളെ കാണിക്കാതെ അവളെ ഹഗ് ചെയ്യുകയാണ് കേട്ടോ. ബിയോംജ എന്നിട്ട് കാറിൽ കയറിയിട്ട് അവൾക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ മുൻപ്, സെയിം അസുഖം വന്നിട്ട് ആ ഒരു നമ്പറിൽ വിളിച്ചു നോക്കുകയാണ് കേട്ടോ. ബിയോംജ എന്നാണ് പേര്. പക്ഷേ ആ നമ്പറിലേക്ക് കോള് പോകുന്നില്ല, ഉടനെ തന്നെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ട് പറയുകയാണ് നീ ജയിൽ, അതായത് നമ്മുടെ ബിയോംജ ജയിലിലായിരുന്ന സമയത്ത് ആ ഒരു അസുഖം വന്ന ഫ്രണ്ട് മരിച്ചു പോയിന്ന്. അപ്പോൾ നമ്മുടെ ബിയോംജ ഇരുന്ന് കരയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ യൂണിന് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയർമാൻ ഒരു ഡയലോഗ് അവിടെ അടിക്കുന്നുണ്ട്, ഈ സെയിം ഡയലോഗ് ഇങ്ങേര്, അതായത് നമ്മുടെ യൂൺ ചെറുപ്പത്തിൽ ആ ഒരു ഓർഫനേജിലുള്ള സമയത്ത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ യൂൺ അതൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട്, പാസ്റ്റിൽ ഇവൻ ആ സെയിം സ്പീച്ച് കേട്ടത്. ഹെയിൻ അങ്ങനെ ജർമ്മനിയിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ബിയോംജ ഒന്ന് ചോദിക്കണം, അല്ല നീ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഹസ്ബൻഡ് വരുന്നില്ലേ ചോദിക്കുമ്പോൾ ഹെയിൻ പറയാണ് അവൻ ഭയങ്കര ബിസിയാണെന്ന് പറയുന്നത്. അപ്പോൾ ആണ്ട് പറയുന്നുണ്ട് എന്നാൽ ഞാനും വരാം നിൻ്റെ കൂടെ പറയുമ്പോൾ, നമ്മുടെ ഹെയിൻ സമ്മതിക്കുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ് കേട്ടോ. ചുങ്ങു അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബിയോംജ പുറത്തിരിക്കുന്നുണ്ട്. ചോദിക്കുകയാണ്, അല്ല ഇന്ന് അവൾ പോയപ്പോൾ നീ എന്താ കൂടെ പോകാതിരുന്നേ ചോദിക്കുമ്പോൾ, ഇവൻ ഇപ്പോഴാണ് ശരിക്കും അറിയുന്നത് അവൾ ജർമ്മനിയിൽ പോയത് കേട്ടോ. ഹെയിൻ ആണെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കയറിയത് കൊണ്ട് തന്നെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. ഹ്യൂങ്ങു കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ അവളുടെ നമ്പർ കോള് കണക്റ്റ് ആവുന്നില്ല കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഹ്യൂങ്ങു അവൻ്റെ ഫ്രണ്ടുമായിട്ട് മീറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഹ്യൂങ്ങു ആണെങ്കിൽ ജർമ്മനിയിലത്തെ ആ ഒരു ക്ലൈമറ്റും വെതറൊക്കെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ്, എന്തേ നിനക്കിവിടെ ഇരിപ്പുറപ്പിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കോൾ വന്നിട്ട് ഫ്രണ്ട് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇതേസമയം നമ്മുടെ നായികയാണെങ്കിൽ ജർമ്മനിയിലെ ഹോസ്പിറ്റലിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അവളുടെ ആ ഒരു ചെക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല ടെൻഷനും നല്ല പേടിയും ഉണ്ട് കേട്ടോ അവൾക്ക്, കാരണം അവൾ ഒറ്റയ്ക്കാണ്, ഇതൊക്കെ അവൾക്ക് എല്ലാ പ്രൊസീജിയേഴ്സും പേടിയുള്ളൊരു കാര്യമാണ്. സമയം നമ്മുടെ നായകനാണെങ്കിൽ അവരുടെ ആ മുൻപത്തെ ഇൻ്റർവ്യൂ അല്ലേ, അതിൻ്റെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ അവളുടെ ടോക്കാണ് അതിൽ കേൾക്കുന്നത്. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് എയിം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എനിക്ക് ട്രില്യൺ ക്ലബിൽ കയറണം, കൂടുതൽ സെയിൽസ് ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ചോദിക്കുമ്പോൾ അവൾ പറയുകയാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം, ഞങ്ങൾ ഹണിമൂണിന് പോയതാണ് ഞങ്ങൾ ലാസ്റ്റായിട്ടും ഫസ്റ്റായിട്ടും ഒരുമിച്ച് ട്രാവൽ ചെയ്തത്, അപ്പോൾ എനിക്ക് അതേപോലെ ഡെയിലി എനിക്ക് ഒരുപാട് നേരം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ അവളിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് അവനെന്തോ ഇങ്ങനെ ഞെട്ടിപ്പോവാണ്, കാരണം ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഹ്യൂങ്ങുവിനും ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ, അവൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഹ്യൂങ്ങു ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ അവൻ ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹെയിൻ്റെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കണ്ടീഷൻ കുറച്ചുകൂടെ വേഴ്സണായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ പിന്നെ WBC വൈറ്റ് ബ്ലഡ് സെൽസും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാനാണ് ഡോക്ടർ ഇവളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവള് പറയുകയാണ് എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല, പക്ഷെ നിങ്ങൾ അന്നായിച്ചാൽ ആ ഒരു മെയിലിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ അല്ലേ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് അത് അന്നാണ് പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ വേഴ്സണായിരിക്കുകയാണ് കണ്ടീഷൻ എന്ന് പറയുകയാണ് കേട്ടോ. ഹെയിൻ ആണെങ്കിൽ എന്നിട്ട് തിരിച്ച് ഫ്ലൈറ്റൊന്നും കയറി പോയിട്ടില്ല, ഇപ്പോഴും ജർമ്മനിയിൽ തന്നെയാണ്. അവളാണെങ്കിൽ എയർപോർട്ടിൽ ഇരുന്നിട്ട് ആൾക്കാർ സ്നേഹത്തോടെ ഹഗ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ലാസ്റ്റ് അവൾ അവിടേക്കൊന്ന് നടക്കാൻ ഇറങ്ങുകയാണ് കേട്ടോ.
സ്ഥലത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് നോ വറീസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവള് കഷ്ടപ്പെട്ടാണ് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വയ്യാതെ ആവാണ് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പെട്ടെന്നാണ് ഹെയ്ൻ ഹെയ് എന്ന് ഉറക്കെ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ വിചാരിക്കുകയാണ് എനിക്കിനി ഹാലുസിനേഷൻ എങ്ങാനും ആണോ വിചാരിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ ഹ്യൂങ്വോ ദേ സ്റ്റെപ്പ് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് അവൻ നേരെ വന്ന് അവൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്. ആ ബാഗ് നിന്ന് അവൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള മുൻപ് വാങ്ങിയ ആ ഷൂ എടുത്തിട്ട് അവളുടെ കാലിൽ ഇടിയിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ കൂടെ സംസാരിക്കുന്നുമുണ്ട്. ഹോസ്പിറ്റൽ അന്വേഷിച്ചപ്പോൾ അത് നെഗറ്റീവായി, അതുകൊണ്ട് നീ അവിടെ നിന്ന് പോയെന്നറിഞ്ഞു. പിന്നെ സെക്രട്ടറി നാനോട് ചോദിച്ചപ്പോൾ നീ തിരിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഹണിമൂണിന് ഇവിടെയാണ് വന്നത്, അപ്പോൾ നിനക്ക് ഈ ഒരു സ്ഥലം അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു, അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു നീ എന്തായാലും ഇവിടെ ഉണ്ടാവുന്നു എന്ന് പറയാണ്. എന്നിട്ട് ഹ്യൂങ്വോ ഹെയ്നോട് പറയാണ്, അന്ന് നമ്മൾ മാരി ചെയ്ത സമയത്ത് നീ ഒരുപാട് പ്രോമിസസ് പറഞ്ഞു, എന്നെ കരയിപ്പിക്കില്ല എന്ന് പറഞ്ഞു, എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുമെന്ന് പറഞ്ഞു, നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മാരേജിൽ ഞാൻ എപ്പോഴും കരയായിരുന്നു എന്ന് ഹ്യൂങ്വോ ഹെയ്നോട് പറയാണ് കേട്ടോ. അപ്പോൾ ഹെയ്ൻ പറയാണ്, ഞാൻ അന്ന് അതൊക്കെ വെറുതെ പറഞ്ഞതാണ്, ആ ഒരു വിവാഹത്തിന് നടക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഹ്യൂങ്വോ പറയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരുമിച്ചാണ്, രണ്ടുപേരും രണ്ടല്ല, ഒരാളാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് തന്നെ നിൻ്റെ ഏതൊരു സിറ്റുവേഷനിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയാണ്, ഇനി ഒരിക്കലും നിന്നെ ഒറ്റയ്ക്കാക്കില്ല, ഐ ആം റിയലി സോറി എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അവൻ കരയാണ്, അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണൊക്കെ നിറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ അവളുടെ കൈ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾ പറയുകയാണ് അവനോട്, എനിക്കും ഒറ്റയ്ക്കിരിക്കാനും ഇഷ്ടമല്ല, എനിക്കും നല്ല പേടിയാണ്, ഇനി ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇപ്പോഴാണ് ആ ഒരു കുഞ്ഞ് അബോഷനായി പോയതിന് ശേഷം, അബോഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഓക്കെ, അതിനുശേഷം ഇപ്പോഴാണ് രണ്ടുപേരും ഓപ്പണായി ഒന്ന് സംസാരിക്കുന്നതും സ്നേഹത്തോടു കൂടി ഹഗ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവൻ ആ ഒരു വീട്ടിൽ ഇത്രയും നാൾ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ ഇപ്പോഴാണ് അവളോട് പറയുന്നത്, ഇത്രയും സങ്കടങ്ങൾ അവൻ ഫേസ് ചെയ്തിരുന്നു എന്ന്. അതുപോലെ തന്നെ അവളും ഇപ്പോഴാണ് അവളുടെ സങ്കടങ്ങളും അവനോടും പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കിസ് ചെയ്യാണ് കേട്ടോ. ഇനി ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവളുടെ കയ്യിലത്തെ ആ ഒരു രേഖ ഷോട്ടാണെന്ന് അവൾ പറഞ്ഞല്ലോ. അപ്പോൾ അവൻ അത് അവൻ്റെ പെന്നുകൊണ്ട് നീളം കൂട്ടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെന്നിൻ്റെ വരയാണ് ഇവൾ കുറച്ച് മുൻപ് വാഷ്റൂമിൽ വെച്ച് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെയ്നെയും അതുപോലെ തന്നെ കയ്യിൽ ആ ഒരു ലൈൻ നീളനെ വരച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന ഹ്യൂങ്വോനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ ശരിക്കും ഇപ്പോൾ ജർമ്മനിയിലാണ്, രണ്ടുപേരും ഹാപ്പി ആയിട്ട് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്കാണ്.